നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ 57 ആദിവാസി കുടുംബങ്ങൾക്ക് 1.88 കോടി രൂപ മുടക്കി വീടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്ന് അറിയിച്ചെന്നും എന്നാൽ വാഗ്ദാനങ്ങൾ നൽകിയ നടി മഞ്ജു വാര്യർ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള പരാതിയുമായി വയനാട്ടിലെ ആദിവാസികൾ രംഗത്ത്. 15-ന് നടി നേരിട്ട് ഹാജരാകണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നോട്ടീസ്. പനമരം പഞ്ചായത്തിലെ പരക്കുനിയിലെ കുടുംബങ്ങളാണ് പരാതി നൽകിയത്. മുൻ ഹിയറിങ്ങുകളിലൊന്നും മഞ്ജു വാര്യർ ഹാജരാകാത്തതിനെ തുടർന്നാണ് 15-ന് നേരിട്ട് ഹാജരാകണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ആവശ്യപ്പെട്ടത്. മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ വഞ്ചന കാട്ടിയതിനാൽ സർക്കാർ സഹായം നിഷേധിക്കപ്പെട്ട് തങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണെന്നാണ് കുടുംബങ്ങളുടെ പരാതി. പണിയ കുടുംബങ്ങൾക്ക് വീടും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 2017 ജനുവരി 20 മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ വയനാട് ജില്ലാ കളക്ടർക്കും പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രിക്കും പനമരം പഞ്ചായത്തിനും കത്ത് നൽകിയത്. പ്രളയത്തിൽ വ്യാപക നാശമുണ്ടായ സ്ഥലങ്ങളാണ് പരക്കുനി പരപ്പിൽ പ്രദേശങ്ങൾ. പ്രളയത്തെ തുടർന്ന് പുനരധിവാസ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ആലോചനയിൽ 1.25 കോടിയിലധികം രൂപ ചെലവഴിച്ച മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ 57 ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതിനാൽ ഇനി ഇവിടെ വേറെ ഫണ്ട് അനുവദിക്കേണ്ടെന്ന് അധികൃതർ തീരുമാനമെടുത്തിരുന്നതായി ആദിവാസി കുടുംബങ്ങൾ വ്യക്തമാക്കുന്നു. സംഭവം വിവാദമായതോടെ ഫൗണ്ടേഷൻ ഇടപെട്ട് 40 വീടുകളുടെ മേൽക്കൂരയുടെ ചോർച്ച മാറ്റാനുള്ള ഷീറ്റുകൾ നൽകിയെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. മുൻ സിറ്റിങ്ങുകളിൽ ഫൗണ്ടേഷൻ പ്രതിനിധികൾ ഹാജരായി മൊത്തം 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തു തരികയോ ചെയ്യാമെന്ന് അറിയിച്ചിരുന്നതായും പഞ്ചായത്ത് വ്യക്തമാക്കി. എന്നാൽ ആദിവാസി കുടുംബങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് സമ്മതിച്ചിട്ടില്ല. പദ്ധതി നടത്തിപ്പിൻ്റെ പ്രാരംഭമായി മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ സ്ഥല സർവേ നടത്തിയിരുന്നു. മഞ്ജു വാര്യരുടെ പ്രഖ്യാപനത്തെ തുടർന്ന് പനമരം പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് പദ്ധതി അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവർ പിൻവാങ്ങിയത്. തുടർ നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് പ്രതിഷേധവുമായി ആദിവാസി കുടുംബങ്ങൾ രംഗത്തിറങ്ങിയപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല ഇതെന്ന് വ്യക്തമാക്കിയെന്നും ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മഞ്ജു വാര്യരുടെ പ്രതികരണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മഞ്ജു വാര്യരുടെ വീടിന് മുൻപിൽ കുടിൽ കെട്ടി സമരം നടത്താൻ കുടുംബങ്ങൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആദിവാസി ക്ഷേമ മന്ത്രി AK ബാലൻ ഇടപെട്ട് സമരം മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.